പൂതാടി പഞ്ചായത്തിലെ കോളനികൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ച ആരോഗ്യവകുപ്പ് പഞ്ചായത്തിലെ മൂന്ന് കോളനികളിൽ പോസിറ്റീവ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. പൂതാടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 17 താഴമുണ്ട പഴഞ്ചോട്ടിൽ കോളനി, വാർഡ് 19 പുളിയമ്പറ്റ പൂക്കൊല്ലി കോളനി, വാർഡ് 21 വയൽവാടി കോളനി എന്നിവിടങ്ങളിലാണ് കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കോവിഡ് പരിശോധന നടത്തി രോഗവ്യാപനം തടയാനുള്ള നടപടി പൂതാടി FHSCയുടെ നേതൃത്വത്തിൽ നടത്തിയത്. താഴമുണ്ട പഴഞ്ചോട്ടിൽ കോളനിയിൽ ഇന്നും ഇന്നലെയുമായി നടന്ന പരിശോധനയിൽ 20 പേരും, പുളിയമ്പറ്റ പൂക്കൊല്ലി കോളനിയിൽ 19 പേരും, വയൽവാടി കോളനിയിൽ 6 പേരുടെയും പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. നിലവിൽ കൂടുതൽ രോഗികളുള്ള പഴഞ്ചോട്ടിൽ കോളനി പ്രദേശം പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണിലും പൂക്കൊല്ലി കോളനി മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണിലുമാണുള്ളത്. രോഗവ്യാപനം തടയുന്നതിനായി ഇരുളം ടൗൺ ഉൾപ്പെടുന്ന വാർഡും കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂതാടി പഞ്ചായത്തിൽ നിലവിൽ 189 പേരാണ് ചികിത്സയിലുള്ളത്. ഈ സാഹചര്യത്തിൽ ജാഗ്രത കൈവിടരുതെന്നും പരിശോധന തുടരുമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിജയ് പോൾ പറഞ്ഞു. നിലവിൽ പൂതാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ മൂന്ന് കോളനികൾ കേന്ദ്രീകരിച്ചാണ് കേസുകൾ കൂടുന്നത്. ഒന്ന് പഴഞ്ചോട്ടിൽ കോളനി, പിന്നെ പൂക്കൊല്ലി കോളനി, വയൽവാടി കോളനി, അതോടൊപ്പം തന്നെ ഇരുള മേഖലയിൽ കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുളത്ത് നമ്മൾ ഏകദേശം 250 PCR സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരുന്നതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ടതായിട്ട് കാര്യം ഇരുളത്തില്ല. പിന്നെ മൂന്ന് കോളനികളിലും വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഊർജിതമായിട്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവുള്ള ആൾക്കാരെ DC സ്റ്റോട്ട് മാറ്റിയിട്ടുണ്ട്. ഷെരീഫ്, വയനാട് വിഷൻ, മീനങ്ങാടി.